ആനന്ദം അജ്ഞാത പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ വാരത്തിലാണ് മകരമാസം തുടങ്ങുന്നത് പ്രത്യേകിച്ചും ഉത്തരായനം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പുണ്യ നദികൾ സ്നാനം ചെയ്യുന്നതും പിന്നെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും മറ്റു പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഗൃഹാരംഭം ഗൃഹപ്രവേശനം വിവാഹം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉത്തരായനത്തിലാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളെല്ലാം വരുന്നത് മകരമാസം മുതൽ ഉള്ള മിഥുര വരെയുള്ള ഉത്തരായനത്തിലാണ് വരുന്നത് ഉത്തര മകരമാസം പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ വളരെ വിശേഷപ്പെട്ടതാണ് സൂര്യഭഗവാനെ പ്രത്യേകിച്ചും ധ്യാനിച്ച് മകര പൊങ്കൽ എന്നൊരു ചടങ്ങ് തന്നെ തമിഴ്നാട്ടിലുണ്ട് ആ ഒരു വർഷം അവരുടെ ഒരു പുതുവർഷം എന്ന് പറയുന്ന മകരമാസം തുടങ്ങുന്നതാണ് നമ്മുടെ മലയാള വർഷം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസാണെങ്കിൽ അവർക്ക് മകരമാസമാണ് പുതുവർഷം തുടങ്ങുന്നത് മാട്ടുപൊങ്കൽ മകര പൊങ്കൽ ഒക്കെ വളരെ വിശേഷമാണ് ഈ സമയത്ത് പ്രധാനമായിട്ടും സൂര്യനെ ധ്യാനിച്ച് സൂര്യന് പൊങ്കൽ വയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ആ വർഷം മുഴുവനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഭാഗ്യവും പിന്നെ സൂര്യഭഗവാൻ്റെ അനുഗ്രഹവും ഉണ്ടാകുമെന്ന് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടാണ് മകര ആരംഭിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴ്ച ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം സഹോദരാദി ഗുണം ഈ വാരത്തെ പ്രതീക്ഷിക്കാം സന്താന ഗുണം ഗുണമുണ്ടാകും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ മാനസികമായിട്ടുള്ള ടെൻഷനോ ഉണ്ടെങ്കിലും അതെല്ലാം ഈ വാരത്തിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും ഹലോ ഹലോ എവിടെ വിളിക്കുന്നു വിജയസാധ്യമുണ്ടാവും സമയം പറയൂ രാവിലെ ജനിച്ച സ്ഥലം എവിടെയാണ് കണ്ണൂരിൽ തന്നെ ഉത്രട്ടാഴ് നക്ഷത്രമാണോ ആ നക്ഷത്രത്തിന് ഇപ്പൊ ഇരുപത്തിനാല് വയസ്സ് പൂർത്തിയായി രണ്ടായിരത്തി പതിനെട്ട് മെയ് മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസം പത്തൊമ്പത് വരെ കേതു കേതുദശയിൽ രാഹൂറിൻ്റെ പീരീഡാണ് ഇപ്പോൾ കേതു ദശയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം വരെ കേതു ദശ നടക്കുകയാണ് കേതുദശ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ഇപ്പൊ കേതു രാഹുറാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് എങ്കിലും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് ശേഷം പത്തൊമ്പത് മുതൽ കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്താണ് അറിയാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസം പത്തൊമ്പതിന് ശേഷം ജോലിക്ക് അനുകൂല സമയമാണ് രണ്ടാ ഇപ്പോഴും നല്ലതാണ് എങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസം പത്തൊമ്പതിന് ശേഷം ജോലിക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വീട് വയ്ക്കാനോ വീട് വയ്ക്കാനും വാഹനം വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ ജോലിക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പത്തൊമ്പത് ശരി ഇടവരാശി കാർത്തികമുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് ആഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും മനസ്സിന് സന്തോഷവും സമാധാനം ലഭിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും സഹോദരാതി ഗുണം ഈ വാരത്തിലുണ്ടാവും ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ചെറിയ ചെറിയ തടസ്സങ്ങൾ അവസാനകാലം ഈ വാരത്തിൻ്റെ അവസാനം ഉണ്ടാകാനും സാധ്യമുണ്ട് പിതാവിനോ പിതൃ ബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമാവും പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നല്ലതാണ് മിഥുന രാശി മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുടറത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുന മിഥുനരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ദാമ്പത്യ ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഉണ്ടാകും മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും സന്താനഗുണം പ്രതീക്ഷിക്കാം ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും പിതൃ ഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ധന ലാഭത്തിനുള്ള സാധ്യതയും ഈ വാരത്തിൽ കാണുന്നുണ്ട് വിവാഹാധിപ് കർമ്മങ്ങളിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് ഈ വാരം നന്നായിരിക്കും ഹലോ കോഴിക്കോട് പറയൂറ്റി ഒന്ന് മെയ് മെയ് അല്ലേ ഒരു മിനിറ്റ് സമയം വൈകുന്നേരം വൈകുന്നേരം ഉത്രാതിക്ക് ജാതകത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറ് വരെ ബുധദശയിൽ രാഹുറാണ് ജാതകത്തില് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ആറ് വരെ ബുധദശയിൽ രാഹുറാണ് ഇപ്പൊ സമയദോഷം ഉണ്ട് ചിന്തിക്കുന്ന സ്വഭാവം കുറച്ച് കൂടുതലാണ് വലിയ മോശമൊന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് എന്താണ് അറിയാനുള്ളത് മാനസികമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആരുടെ ജാതകാണ് എന്ത് മാനസികമായിട്ടുള്ള ടെൻഷനാണ് ഒരു പേടി തലവേദന ഉണ്ടോ അത് വിശദമായിട്ട് നോക്കുക ജാതകത്തില് വലിയ ദോഷങ്ങളൊന്നും ജാതകപ്രകാരം കാണുന്നില്ല അമിതമായിട്ടുള്ള ചിന്തയാണ് പ്രശ്നം പിന്നെ വിശാഖം നക്ഷത്രമാണ് അപ്പം രണ്ടും മക്കളും മക്കളാണോ ഭർത്താവിന്റെ സമയം തുലാരാശി ആണെങ്കിൽ ഇപ്പം അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ മാസം മൂന്ന് വയസ്സോ ആറുമാസമോ ഒക്കെ ആയതുകൊണ്ട് കുട്ടികളെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം അവരുടെ കല്യാണ സമയമായില്ല ജോലി സമയമായില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പം അതിനൊരു അമിതമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല ഈ ചിന്തിക്കുന്ന ഈ ചിന്ത കൂടുതലായതുകൊണ്ടാണ് ടെൻഷൻ വരുന്നത് അതൊക്കെ വന്നോളൂ സമയദോഷം ഉണ്ടായിരുന്നു വിശാഖത്തിന് എട്ട് വർഷക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാ സമയദോഷം മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ടൊരു നല്ല ഭാവി വിശാഖത്തിന് ഉണ്ടാവും ഉത്തരട്ടാധികം രണ്ടുശരി ഉണ്ടെങ്കിലും സമയം ഇപ്പം അനുകൂലമായിട്ടുള്ള സമയമാണ് ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും ശനിപ്രതി വരുത്തുക അത് നല്ലതാണ് രാശി പുണർത്തിന്റെ അവസാനത്തെ പാലിച്ചു കഴിയും പൂയവും ആയില്യം കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് രാശി രാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും സന്താന ഗുണം പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും സഹോദരായുഗുണം ഈ അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും പിതാവിനോ പിതൃബന്ധുക്കൾക്കോ ചെറിയ ചെറിയ അസുഖങ്ങളോ ബുദ്ധിമുട്ടോ ശാരീരികമായിട്ട് മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ അനുഭവപ്പെടാനുള്ള സാധ്യതയും ഈ വാരത്തിൽ കാണുന്നുണ്ട് ഹലോ ആറ്റേഷൻ എവിടെ നിന്ന് വിളിക്കണോ

ആ ജാതകത്തിൽ ഇപ്പോൾ ശുക്രദശയിൽ ബുധനാണ് രണ്ടായിരത്തി ഇരുപത് മെയ് മാസം ഒൻപത് വരെ ശുക്രദശയിൽ ബുധൻ്റെ അപഹാരകാലമാണ് ജാതക ശുദ്ധ ജാതകമാണ് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ജാതക പ്രധാനം കാണുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത് മെയ് മാസം ഒൻപത് വരെ വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ജനിച്ച സ്ഥലത്തിന്റെ തെക്ക് പടിഞ്ഞാറ് തിക്കലതും വിവാഹത്തിന് സാധ്യതയുണ്ട് ജാതക ശുദ്ധ ജാതകമാണ് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും കാണുന്നില്ല ും കേട്ടോ ഹലോ ഞാൻ പറഞ്ഞത് കേട്ടോ ആ ഇനി എന്താ അറിയാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത് മെയ് ഒൻപത് വരെ വിവാഹത്തിന് അനുകൂല സമയമാണ് ഏകദേശം അടുത്ത ഒന്നര വർഷം നല്ല കാലമാണ് എപ്പം വേണമെങ്കിലും കല്യാണം കഴിക്കാം ശുദ്ധജാതാണ് ദോഷങ്ങളൊന്നും ഇല്ല ചിങ്ങരാശി മഖം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനിച്ചു നാടി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും സന്താന ഗുണം പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് ദാമ്പത്യസുഖം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം ധനലാഭം ഈ വാരത്തിലുണ്ടാവും

ആയില്യത്തിന് ഇപ്പോൾ ശുക്രദശയിൽ വ്യാഴനാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറ് വരെ ശുക്രദശയിൽ കാലമാണ് കഴിഞ്ഞ പീരീഡ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സമയദോഷങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും മാറിയിട്ടുണ്ട് നല്ല ഈശ്വരാധീനമുള്ള സമയമാണ് ജാതകത്തിലും ഒരു ഈശ്വരാധീനം കാണുന്നുണ്ട് നല്ല ഭാവി ഉണ്ടാവും ഇപ്പോൾ സമയം അനുകൂലമാണ് ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് മുഴുവനും ജാതക പ്രകാരം നല്ലതാണ് എന്താണ് അറിയാനുള്ളത് ഇപ്പോൾ വിവാഹ സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുഴുവനും സെപ്റ്റംബർ വരെ കുറച്ചും അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹത്തിന് ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറിക്കലുള്ള വിവാഹത്തിന് സാധ്യത ഉണ്ട് ശുദ്ധ ശുദ്ധജാതകമാണ് ദോഷങ്ങളൊന്നും കാണുന്നില്ല ശുദ്ധ ശുദ്ധജാതകമാണ് ഇപ്പോൾ ആലോചിച്ച് നടക്കും കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ മുപ്പത് നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും സന്താനങ്ങളാൽ മനസമാധാനക്കുറവോ വിഷമങ്ങളോ ഉണ്ടാവും മുൻകോമ്പിടി വേഷം കഴിയുന്ന കുറയ്ക്കണം ദാമ്പത്യ കലഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുടുംബവഴക്കുകളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം ബി പി ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം വളരെ ആളുകളായിട്ട് വീട് വയ്ക്കാനോ വാഹനം വായിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും പിതൃസക്കുറവനുഭവപ്പെടും തുലാരാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് തുലാരാശി തുലാരാശിക്കാർക്ക് ഈ വരെ സാമ്പത്തിക നില വെച്ചമായിരിക്കും സഹോദരതി ഗുണം പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കളത്ര സംബന്ധം പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവ് സംബന്ധമായിട്ടൊക്കെ ചെറിയ ചെറിയ ദാമ്പത്യപരമായിട്ട് ചെറിയ അസ്വസ്ഥകളോ ബുദ്ധിമുട്ടോ ശത്രുതയോ ഉണ്ടാവാം ഇല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ചില വീടുകളിലൊക്കെ വട വളക്ക് പ്രത്യേകിച്ച് ചില വീടുകളിൽ വഴക്ക് വളരെ കുറവായിരിക്കും കാരണം എന്തെങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ സമയദോഷമുണ്ടെങ്കിലും അതെല്ലാം അതിജീവിക്കുന്നവർ പ്രത്യേകിച്ചും അത് അത്ര വലിയ ഗൗരവമായിട്ട് എടുക്കാത്തവർ തന്നെ ധാരാളം പേരുണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നവർ ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ദാമ്പത്യപരമായിട്ടുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഉദര രോഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഹലോ എവിടെ നിന്ന് വിളിക്കുന്നു കണ്ണൂരി പറയൂ ഡേറ്റു പറയൂ

പൂയം നക്ഷത്രമാണോ ആ പൂയം നക്ഷത്രം പൂയത്തിന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം ഒമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസം ആറ് വരെ കേതു ദശയിൽ ബുധൻ്റെ പീരീഡാണ് ജാതകത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറ് വരെ കേതു ദശയിൽ ബുധന്റെ സമയമാണ് രണ്ടായിരത്തി രണ്ടിൽ ദോഷം തുടങ്ങി കഴിഞ്ഞ ഒരു എട്ട് വർഷക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം കുറച്ച് അനുകൂലമാണ് ഇനി എന്താണ് അറിയാനുള്ളത് ഇല്ല ഇല്ല അതുകൊണ്ട് ഒരു സന്താനയോഗം സന്താന കുട്ടി കുട്ടികളില്ല ആണോ സന്താനങ്ങളില്ലാത്താണോ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസം അഞ്ച് കഴിഞ്ഞാൽ ശുക്രദശ തുടങ്ങും ശുക്രന്റെ പീരീഡ് പൊതുവേ നല്ലതാണ് കുട്ടികളെ കിട്ടുക നോക്കുക കിട്ടിയില്ലെങ്കിൽ ഭയങ്കര നല്ലൊരു കുട്ടിയെടുത്ത് വളർത്തുക രണ്ടുപേരുടെയും ജാതകം വെച്ച് നോക്കുക സന്താനയോഗത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ആദ്യത്തെ ഉണ്ടോ ഏതായാലും ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെയും നിങ്ങളുടെ ജാതകം കൂടെ വെച്ച് നോക്കുക കുട്ടികൾ ഉണ്ടാവുമെന്ന് ജാതകം നോക്കിയിട്ട് കുട്ടികൾ ഉണ്ടാവുമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുക ഡോക്ടറെ കാണുക ഓക്കെ ശരി വൃശ്ചികരാശി വിശാഖത്തിന്റെ അവസാനത്തെ ബാധിച്ചു കഴുകി അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചിക രാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടും കലാപരമായി ബന്ധപ്പെട്ട് ചോദിച്ചു ഈ വാരം നന്നായിരിക്കും മനസ്സിന് സന്തോഷവും സമാധാനം ലഭിക്കും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും കേസോ വഴക്കോ കലകളുണ്ടെങ്കിലും അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം സന്താന ഗുണം പ്രതീക്ഷിക്കാം മനസ്സിന് എപ്പോഴും അസ്വസ്ഥകളോ ബുദ്ധിമുട്ടോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻകോമം കഴിയുന്ന കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അസ്വസ്ഥയോ ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നല്ലതാണ് ധനുരാശി മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാലിച്ചു കഴിഞ്ഞേരുന്ന രണ്ടേകാലക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ട ഉണ്ടാവും വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സുഖം ഈ വാരത്തിലുണ്ടാവും പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ച് തന്നവർക്ക് വളരെ നന്നായിരിക്കും വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യത ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിന് പാൽപായസം കഴിപ്പിക്കുക തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രനാമം ജവിക്കുന്ന കൊളര നന്നായിരിക്കും ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കൃഷ്ണന്റെ മറ്റു അമ്പലങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും എവിടെ ജനിച്ചലം ജനിച്ച ഭരണി നക്ഷത്രാണോ ഭരണിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം പതിനൊന്ന് വരെ ചന്ദ്രദശ ശുക്രാപകാരകാലവും അത് കഴിഞ്ഞ ആദ്യത്തിൻ്റെ പേരീഡുമാണ് ജാതകത്തിൽ ജാതകം പാപദോഷമുള്ള ജാതകമാണ് അലർജിയിൽ അസുഖം ഉണ്ടാവും ചൊവ്വാദോഷം കാണുന്നുണ്ട് ഇതാരുടെ ജാതകം കല്യാണം കഴിച്ചോ ഇല്ല ഇല്ല കല്യാണത്തിന് ചൊവ്വാദോഷമുള്ള ജാതകമാണ് വിവാഹത്തിന് ദോഷമുള്ള ജാതകം വേണം യോജിപ്പിക്കാൻ ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറെക്കും വിവാഹത്തിന് സാധ്യമുണ്ട് മുൻകോപം പിടിവാശി ഉണ്ടാകും അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യമുണ്ട് കണ്ടത്തിന് മുകളിലുള്ള അസുഖങ്ങളും കാലുവേനൊക്കെ ഉണ്ടാവും നല്ല പൊരുത്തം നോക്കി വിവാഹം നടത്തുക വിവാഹത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് മുഴുവനും വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ജനുവരി മുതൽ കൊള്ളാം ഓ നല്ല ജോലിയോ ജോലി കിട്ടാനുള്ള യോഗം ജാതകത്തിൽ കാണുന്നുണ്ട് ജോലിക്കുള്ള യോഗം ജാതകത്തിലുണ്ട് കടക്കിനോട് ബന്ധപ്പെട്ട തൊഴിലോ കമ്പ്യൂട്ടറായിട്ടോ ൊഴിൽ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും തൊഴിൽ കിട്ടാൻ സാധ്യമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അങ്ങോട്ട് നല്ല സമയമാണ് ആദ്യത്തിൻ്റെയും ചന്ദ്രന്റെയും ചൊവ്വയുടെയും രാഹുറിൻ്റെയും ഒക്കെ പീരീഡ് ഒരു മൂന്നാല് വർഷത്തേക്ക് നല്ല സമയമാണ് ഇപ്പം ആലോചിക്കാൻ നടക്കും ശരി ശരി ഓക്കെ മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പതിനാഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ ദാമ്പത്യസുഖവും മനസ്സന്തോഷവും ഭാഗ്യമുഷ്ടിയും പ്രതീക്ഷിക്കാം പിതൃഗുണവും പിതൃ പിതൃസമ്പത്ത് ലഭിക്കും സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലകങ്ങളോ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തികമായിട്ട് വളരെ നല്ലതാണ് മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ ഈ വാരത്ത് പ്രതീക്ഷിക്കാം വാരം നല്ലതാണ് കുംഭരാശി അവിട്ടത്തിന് അവസാനത്തെ മുപ്പത് നാഴികം ചതയും പൂരിട്ടായിയുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കൊമ്പരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ശരീരത്തിൽ മുറിവോ പൊള്ളലോ അപകട സാധ്യതയൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനം ഓഴിക്കുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളോ മറ്റെന്തെങ്കിലും രേഖകളോ പണമോ ഒക്കെ കൈകൊണ്ട് കയ്യിൽ കൊണ്ട് നടക്കുന്നതൊക്കെ സൂക്ഷിക്കണം ഏതെങ്കിലും വിധത്തിൽ കളവ് പോകാനോ അല്ലെങ്കിൽ മറ്റ് നഷ്ടപ്പെടാനോ ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് ബിസിനസ് രംഗത്ത് വളരെ സൂക്ഷിക്കണം ആരെയും പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ബിസിനസ്സൊക്കെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളും ഉണ്ടാകും സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ ഒഴിച്ചാൽ പൊതു ഈ വാരം നന്നായിരിക്കും ദാമ്പത്യ സുഖം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാൻ സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും മീനൻ രാശി പൂരിട്ടായിട്ട് അവസാനത്ത് പാലിച്ച് കഴിഞ്ഞു പുത്തരണ്ടായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രേഷ്യക്കാർക്ക് ഈ വാരം സന്താനഗുണ്ട് പ്രതീക്ഷിക്കാം ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സന്താന ഗുണം പ്രതീക്ഷിക്കാം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കുമെങ്കിലും മുൻകോപം പിടിവാശും കഴിയുന്ന കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മോഹനകൃഷ്ണൻ പെരിങ്ങോട് നിന്ന് എഴുതുന്ന എഴുത്താണ് എൻ്റെ മകൻ ജ്യോതിഷം ഗൃഹനിലയും അംശവും താഴെ ചേർക്കുന്നു ഇപ്പോൾ വിജയ ബാങ്കിൽ ജോലി ചെയ്യുന്നു ജോലി മാറ്റത്തിന് ഗവൺമെൻറ് സർവീസിൽ പോകുമോ അതോ ബാങ്കിൽ തന്നെ നിൽക്കണോ എന്ന് തുടങ്ങി അറിയുന്നു കൂടാതെ കല്യാണം എപ്പോൾ നടക്കുമെന്ന് അറിയുന്നു അറിയണം എവിടെ നിന്നാണെന്ന് അറിയണം മറ്റു വിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നക്ഷത്രം പുണർത നക്ഷത്രം മിഥുനരാശിയാണ് ജാതക പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് സെപ്റ്റംബർ മാസം നാലാം തീയതി പത്ത് അമ്പത്തി ഒന്ന് എമ്മിനാണ് ജനണം പുണർദൻ നക്ഷത്രം മിഥുനരാശിക്കിപ്പോൾ സമയം കണ്ടശനി കാലമാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപത് വരെ ശനിയിൽ ചന്ദ്രാപഹാര കാലവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസം എട്ട് വരെ ശനിയിൽ ചൊവ്വയുടെ പീരീഡുമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി വരെ സമയദോഷം കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഏഴ് കണ്ട ശനിയുണ്ട് കുറച്ച് പ്രയാസങ്ങളുണ്ട് അടുത്തൊരു വർഷം കൂടെ സമയം അത്ര അനുകൂലമല്ല ജാതകം ശുദ്ധ ജാതകമാണ് വിവാഹത്തിന് തടസ്സമൊന്നും കാണുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് ജനു മാർച്ചിന് ശേഷം വിവാഹത്തിനും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് കിഴക്ക് നിൽക്കൽ നിന്ന് ഭാഗത്തിന് സാധ്യതയുണ്ട് ചെറിയ പാപദോഷം ജാതകത്തിലുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് എടുക്കാനില്ല പൊരുത്തം നോക്കി ഭാഗം നടത്തുക മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിന് ശേഷം എല്ലാത്തിനും അനുകൂലമായിട്ടുള്ള സമയമാണ് നല്ല ഭാവി ഉണ്ടാകും വിഷ്ണുപ്രതി വരുത്തുക ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും കത്തുകൾ അയക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ അനന്തപജ്ഞാതം ഏഷ്യാനെ സ്റ്റുഡിയോ കോംപ്ലക്സ് പുളിയറക്കോണം ബിഒ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ വീണ്ടും അനന്തപജ്ഞാതം അടുത്ത വെള്ളിയാഴ്ച രാവിലെ യു ഐ ടൈം ഏഴ് മുപ്പതിന് മിഡിലിസ്റ്റിലും ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക